हाय ऑल എല്ലാവർക്കും മെനീസ് അക്കാദമിയിലേക്ക് സ്വാഗതം കെസിബി സബ് എഞ്ചിനീയർ എംസിക്യു സീരീസിന്റെ ഇലക്ട്രിക്കൽ പാർട്ട് 2 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 0.0008 ഡിഗ്രി സെന്റിഗ്രേഡ് ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ ഈസ് 8 ohm at 0 degree centigrade, what is the resistance at 100 degree Celsius? இப்போ இവിടെ temperature coefficient of resistance ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 0.008 degree centigrade അല്ല 0.008 per degree centigrade എന്നാണ് അതിന്റെ യൂണിറ്റ് പറയുന്നത്. അതായത് 1 degree Celsiusൽ 0.0008 വെച്ചിട്ടാണ് റെസിസ്റ്റൻസ് കൂടുന്നത്. അങ്ങനെയാണ് നമ്മൾ temperature coefficient of resistance പറയുന്നത്. എങ്ങനെയാണ് 1 ഡിഗ്രി സെന്റിഗ്രേഡിൽ 0.0008 വെച്ചിട്ട് അതിനാണ് 0.0008 പെർ ഡിഗ്രി സെന്റിഗ്രേഡ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവർ എന്ത് പറയുന്നുണ്ട് ഇഫ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി വയർ ഈസ് 8 ohm at 0 ഡിഗ്രി സെന്റിഗ്രേഡ് 0 ഡിഗ്രി സെൽഷ്യസിൽ 8 ohm ആണ് അതിന്റെ റെസിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാവും എന്നാണ് അല്ലേ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓപ്ഷൻസ് 8.64 8.08 7.92 7.2 ohms ഇത്രയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സാധാരണ ഒരു ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളു അല്ലെ 0 ഡിഗ്രിയിൽ 8 ഓം അപ്പൊ അടുത്ത 1 ഡിഗ്രി ആകുമ്പോൾ 8A+0.008 അടുത്തത് വരുമ്പോൾ അതിന്റെ +0.008 അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അത് കുറെ ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം RT=R0×1+α T അതായത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാണ് 0 ഡിഗ്രി സെന്റിഗ്രേഡിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0 ഡിഗ്രി വേറൊരു ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ ആണ് RT=R0×1+α T ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അതുപോലെ RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ടി ടെമ്പറേച്ചർ അത് 100 ആകാം 20 ആകാം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് അതാണ് ടി എന്ന് പറയുന്നത് അപ്പൊ ആ ടെമ്പറേച്ചർ ആണ് ടി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ RT എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റെസിസ്റ്റൻസ് അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലേ അപ്പൊ ഈ കേസിൽ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ T=100 ഡിഗ്രി സെന്റിഗ്രേഡ് ബാക്കി ആൽഫയും തന്നിട്ടുണ്ട് R0 തന്നിട്ടുണ്ട് അല്ലേ R0 എന്ന് പറയുന്നത് എത്രയാണ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെന്റിഗ്രേഡ് എത്രയാണ് തന്നിരിക്കുന്നത് 8 ohm അല്ലേ അപ്പൊ 8×1+α വാല്യൂ എത്രയാണ് 0.008 ടെമ്പറേച്ചർ എത്രയാണ് 100 അല്ലേ ഓക്കെ അപ്പോ നമുക്ക് ആൻസർ എന്ത് കിട്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0.8 ആവില്ലേ 0.8+1 1.8 ആവും അത് × 8 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും 8.64 ohm ആണ് നമ്മുടെ ആൻസർ 8.64 ohms അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ കാർബൺ ഇലക്ട്രോഡ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 0.125 ohm at 20 ഡിഗ്രി സെൽഷ്യസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കാർബൺ −0.0005 വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോഡ് അറ്റ് 85 ഡിഗ്രി സെന്റിഗ്രേഡ് ഓപ്ഷൻസ് 0.8, 0.2, 0.12, 0.3 ohm നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് പക്ഷെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 0 ഡിഗ്രി സെന്റിഗ്രേഡിലെ റെസിസ്റ്റൻസ് തന്നിരുന്നു 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇവിടെ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി അല്ല പകരം എന്താണ് 20 ഡിഗ്രി സെന്റിഗ്രേഡിനെയാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ശരിക്കും നമ്മൾ ആ ബേസിക് ഇക്വേഷൻ പോണം പഴയ ആ ഇക്വേഷൻ വെച്ച് ചെയ്യരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 0 ഡിഗ്രിയിലുള്ള സമയത്ത് തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യാറ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി ഇനിയിപ്പോ എല്ലാം കൂടെ ആലോചിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും R2-R1 എന്ന് പറയുന്നത് ആൽഫ ടൈംസ് ടെമ്പറേച്ചർ ആയിരിക്കും മനസ്സിലായോ അതായത് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ × ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതായിരിക്കും റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനിഷ്യൽ റെസിസ്റ്റൻസും കൂടെ വരും ഓക്കെ അപ്പൊ R2-R1=α × T2-T1×R1 ഇനി ഇവിടെ നമ്മൾ ഈ ഇവിടെ നമുക്ക് T1 എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാൻ തന്നിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ T2 എന്ന് പറയുന്നതോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയല്ലേ 85 ഡിഗ്രി സെൽഷ്യസ് ഇനി ഇവിടെ നിങ്ങൾക്ക് ആൽഫ നെഗറ്റീവ് ആണ് ആൽഫയുടെ വാല്യൂ ഈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നത്
non metals in the case lana lengi carbon polyola sangadigal deke in the temperature coefficient of resistance negative in temperature good answer resistance worry. Other some metals, copper, silver, anganella metals choiku anangi numberandu arena. Other temperature coefficient of resistance positive on temperature good answer resistance good. In manganine, constantine polyola was the culka zero temperature coefficient of resistance. Okay, pay moon the dying larn the kinam, chirp a direct at chodikyanan. T1 20 degree, T2 85 degree, temperature coefficient negative aangaranam adu insulator aayidondana carbon ennu parayunnathu non metal aanalle appo ivide temperature ivide alpha ennu parayunnathu -0.0005 ini R1 thannittundallo R1 athrayana 20 degree celsius illulla resistance aanu R1 adu 0.125 ohm aanu R1 equal to 0.125 ohms appo idu namukku ivide ittu kodukkam നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R2 അല്ലേ അപ്പൊ R2 എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല അല്ലെ അപ്പൊ R2 -0.125 എന്ന് പറയുന്നത് എന്തായിരിക്കും -0.0005 ഇൻടു T2 -T1 എന്നുള്ളത് 85 -20 ഇൻടു R1 എത്രയാണ് 0.125 ഇതില് നമുക്ക് R2 ആണ് വേണ്ടത് അല്ലെ അപ്പൊ R2 ഇവിടെ നിർത്തുക ബാക്കി ആളുകളെയൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ ഇതെന്ത് വരും ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 85 - 20 എത്രയാ 60 അല്ലേ അപ്പൊ 60 × 0.125 × 0.0005 എന്ന് വരും അത് നെഗറ്റീവ് വാല്യൂ ആവുന്നത് കാരണം ഈ നെഗറ്റീവ് ഉണ്ടല്ലോ അവിടെ അപ്പൊ -0.0005 × 0.125 × 60 ഇതേ വാല്യൂ പ്ലസ് എന്ത് വരും ഈ 0.125 ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് ആവില്ലേ ഇതിങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.125 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് 0.121 ഓം കിട്ടും അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ തേർഡ് ക്വസ്റ്റ്യൻ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് എ മെറ്റാലിക് റെസിസ്റ്റർ ഈസ് ഇൻക്രീസ്ഡ് ദ പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി - ഓപ്ഷൻസ് ഇൻക്രീസസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഡിക്രീസസ് കോൺട്രഡിക്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റിയുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും ഇറ്റ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ ഫോർത്ത് ക്വസ്റ്റ്യൻ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻസ് ഡയമെൻഷൻസ് ഓഫ് ദി കണ്ടക്ടർ കോമ്പോസിഷൻ ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ബോത്ത് എ ആൻഡ് ബി റെസിസ്റ്റൻസ് ആർ ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ ആണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പോ അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ കോമ്പോസിഷൻ ഓഫ് കണ്ടക്ടർ മെറ്റീരിയലിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസും ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇഫ് ദ ടോട്ടൽ കറന്റ് ത്രൂ എ പാരലൽ കോമ്പിനേഷൻ ഓഫ് 2 ohm ആൻഡ് 3 ohm ഈസ് 6 ആമ്പിയർ കറന്റ് ത്രൂ 2 ohm റെസിസ്റ്റർ ഈസ് ഓപ്ഷൻസ് 6 × 2/5 ആമ്പിയർ 6 × 6/5 ആമ്പിയർ 6 × 3/5 ആമ്പിയർ 6 × 3/6 ആമ്പിയർ ഇവിടെ കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം ഒരു ടോട്ടൽ കറന്റ് ഇങ്ങനെ വരികയാണ് അല്ലെ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് 2 ohm 3 ohm ഈ കറന്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്കും ഇതിലേക്കും പോവാണ് ഒരു ബ്രാഞ്ചിലെ കറന്റ് തരുന്നുണ്ട് ഏതാണ് ഇഫ് ദ ടോട്ടൽ കറന്റ് ത്രൂ എ പാരലൽ കോമ്പിനേഷൻ ആ ടോട്ടൽ കറന്റ് തരുന്നുണ്ട് എത്രയാണത് 6 ആമ്പിയർ ടോട്ടൽ കറന്റ് തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കറന്റ് ത്രൂ 2 ohm റെസിസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പാരലൽ സർക്യൂട്ട്സിൽ 6 ആമ്പിയർ ഡിവൈഡ് ചെയ്ത് 2 ohm 3 ohm കൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് അല്ലെ അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറന്റ് ഡിവിഷൻ റൂൾ പഠിച്ചു വെച്ചാൽ മതി എളുപ്പം നമുക്ക് ചെയ്യാം അതായത് നമുക്ക് കറന്റ് ത്രൂ 2 ohm ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം 6 × 2 ohm കറന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 3 ചെയ്യാം അതായിരിക്കും കറന്റ് ത്രൂ 2 ohm നിങ്ങൾക്ക് കറന്റ് ത്രൂ 3 ohm ആണ് വേണ്ടതെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ കറന്റ് ഫ്ലോയിങ് ത്രൂ 2 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് 6 × 3/2 + 3 അല്ലെ അതായത് 6 × 3/5 ആമ്പിയർ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 3 ohm റെസിസ്റ്ററിൽ കൂടെ ഉള്ള കറന്റ് ആണ് ചോദിച്ചതെന്ന് നോക്കുക
അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ കണ്ടുപിടിക്കണം? ഐ 3 ഓം ടോട്ടൽ കറന്റ് ഇൻടു എങ്ങനെയായിരിക്കും? 3 ഓം ഇക്കൂടുള്ള കറന്റ് കാണാൻ വേണ്ടി ആൻഡ് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ 6 × 2/5 ആമ്പിയർ. അപ്പോൾ ഇവിടെ രണ്ടും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിപ്പോ ഇത് ഓർത്ത് വെക്കണം. എന്താണ് കറന്റ് ഡിവിഷൻ റൂളില് ഏത് റെസിസ്റ്ററിൽ കൂടെയുള്ള കറന്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്റൻസ് അല്ല മറ്റേ റെസിസ്റ്റൻസ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്, താഴെ ടോട്ടൽ റെസിസ്റ്റൻസ് വരും. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 6 × 3/5 ആംബിയർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ടു റെസിസ്റ്റൻസസ് ആർ ജോയിന്റ് ഇൻ പാരലൽ ഹൂസ് റിസൾട്ടന്റ് ഈസ് 6/5 ഓം. One of the resistance wire is broken and the effective resistance becomes 2 ohm. Then the resistance in ohm of the wire that got broken was options 3/5, 2 ohm, 6/5 ohm, 3 ohm. ഭയങ്കര എളുപ്പമുള്ള question ആണ്. ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ ഇല്ലേ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് റെസിസ്റ്റൻസ് വയറ് അവര് പാരലായിട്ട് കണക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് അതിന്റെ കോമ്പിനേഷൻ ഇക്വൽ റെസിസ്റ്റൻസ് 6/5 ഓം ആയിരുന്നു. അപ്പൊ പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് R1 R2 R1 R2 അല്ലെ, അതായത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ സം. ഇങ്ങനെയാണ് നമ്മൾ ഇക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പാരലൽ കോമ്പിനേഷനിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, R1 R2 എന്ന് പറഞ്ഞ സം അല്ലെ. അപ്പൊ ഇതാണ് എന്ത് തന്നിരിക്കുന്നത്? 6/5 എന്ന് തന്നിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വൺ ഓഫ് ദി റെസിസ്റ്റൻസ് വയർ ഈസ് ബ്രോക്കൺ, ഒരു റെസിസ്റ്റൻസ് വയർ അങ്ങ് ബ്രേക്ക് ആയി പോയി. ആൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിക്കംസ് 2. ഒരെണ്ണം പോയാൽ പിന്നെ മറ്റേത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടുപേരുണ്ടായിരുന്നു, ഒരാൾ ബ്രോക്കൺ ആയി, അപ്പൊ മറ്റേന്റെ റെസിസ്റ്റൻസ് ആണെന്ത്? 2 ഓം. അപ്പൊ വൺ ഓഫ് ദി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 ഓം ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, രണ്ടിന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മുകളിൽ 6 വരികയും ഏത് കൂട്ടുമ്പോഴാണ് 5 വരുന്നത്? 3 അല്ലേ. 2 × 3 = 6, 2 + 3 = 5. അപ്പൊ 3 ഓം ആണെന്ത് നമ്മുടെ ആൻസർ. അതായത് 2 ഓമും 3 ഓമും ആണ് അവരെന്തായിരുന്നത്? പാരലായിട്ട് കണക്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് അതിന്റെ കോമ്പിനേഷൻ എടുത്താൽ എങ്ങനെ വരും? 2 × 3 / 2 + 3, അതാണ് എന്ത്? 6/5. അതായിരുന്നു ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഒരെണ്ണം ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോ ഈ 3 എഫക്ട് അങ്ങ് പോയി, അതായത് ഈ 3 അങ്ങ് പോയി കഴിഞ്ഞ് ബാക്കി 2 ഓം ആയി മാറി അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബൈലാറ്ററൽ എലമെന്റ്? ബൈലാറ്ററൽ എലമെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അല്ലാത്തത് ഏതാണ്? കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്. യൂണിലാറ്ററൽ ബയലാറ്ററൽ ഡിഫറൻസ് എന്താണ്? യൂണിലാറ്ററൽ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും കറണ്ട് എപ്പോഴും പോകുന്നത്. ബയലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ എന്താ ബൈ ഡയറക്ഷണൽ കറണ്ടിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഡയോഡ് ട്രാൻസിസ്റ്റർ അതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ ആണ് അവിടെയൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ എമംഗ് നമ്മുടെ എന്താ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ് നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്താണ്? യൂണിലാറ്ററൽ എലമെന്റ് ആണ്. അപ്പം സോറി, ബയലാറ്ററൽ എലമെന്റ് ആണ്. അപ്പൊ ബയലാറ്ററൽ എലമെന്റ് അല്ലാത്തത് എന്തായിരിക്കും? ഓപ്ഷൻ എ, കോൺസ്റ്റന്റ്. 8th ക്വസ്റ്റ്യൻ, ദ ഹോട്ട് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻകാൻഡസന്റ് ലാംപ് ഈസ് അബൌട്ട് ഡാഷ് ഇറ്റ്സ് കോൾഡ് റെസിസ്റ്റൻസ്. കോൾഡ് റെസിസ്റ്റൻസിന്റെ എത്ര ടൈംസ് ആണ് ഹോട്ട് റെസിസ്റ്റൻസ് ഓഫ് ഇൻകാൻഡസൻ ലാംപ് എന്നാണ് ക്വസ്റ്റ്യൻ. 10 times, 2 times, 100 times, 50 times. ഓപ്ഷൻ എ, 10 times ഈസ് റൈറ്റ് ആൻസർ. 9th ക്വസ്റ്റ്യൻ, An ideal current source has 0 internal conductance, internal resistance, voltage on no load, ripple. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കറന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഇതിപ്പോ ഒരു 10 ആമ്പിയർ കറന്റ് സോഴ്സ് ആണെങ്കിൽ അത് ഫുൾ കറന്റ് അത് എന്ത് ചെയ്യണം? ഡെലിവർ ചെയ്യണം അല്ലെ. ലോഡ് സൈഡിലേക്ക് നമുക്ക് ആ കറന്റ് ഫുള്ള് കിട്ടണം. അപ്പൊ അതിന് നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ റെസിസ്റ്റൻസ് എന്നുള്ളത്, ഈ ഐഡിയൽ കറന്റ് സോഴ്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അപ്പോഴാണ് എല്ലോ പാത്തിലേക്ക് കറന്റ് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതിന് 0 ഐഡിയൽ 0 റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. കാരണം ഇവിടെ വോൾട്ടേജ് സോഴ്സിന് 0 റെസിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാകാതെ അതേ വോൾട്ടേജ് നമുക്ക് ലോഡ് സൈഡിലേക്കും കിട്ടുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കുക, ഐഡിയൽ കറന്റ് സോഴ്സ് ഹാസ് ഇൻഫിനിറ്റി ഇന്റേണൽ റെസിസ്റ്റൻസ്.
ആർക്ക്? കറന്റ് സോഴ്സിന്. വോൾട്ടേജ് സോഴ്സിന് എന്താണ്? സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി an ideal ammeter has ഇതേപോലെ ക്വസ്റ്റ്യൻ വരാം. അമീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ? അമീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ആയിരിക്കണം അല്ലെ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓർത്ത് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്ത് വെച്ചാലും മതി. അപ്പൊ കറന്റ് സോഴ്സും വോൾട്ടേജ് സോഴ്സും പറയുകയാണെങ്കിൽ ഈ രീതിയിൽ ഓർക്കുക. അമീറ്ററും വോൾട്ട് മീറ്ററും പറയുകയാണെങ്കിൽ അമീറ്ററിന് സീറോ ഇന്റേണൽ റെസിസ്റ്റൻസും അതുപോലെ വോൾട്ട് മീറ്ററിന് ഇൻഫിനിറ്റി ഇന്റേണൽ റെസിസ്റ്റൻസും ആണ് വരുന്നത്. നാല് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. An ideal current source has infinity internal resistance. An ideal voltage source has zero internal resistance. An ideal ammeter has zero internal resistance. An ideal voltmeter has infinite internal resistance. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? An ideal current source has zero എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഐഡിയൽ കറന്റ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ, അതായത് വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ. അപ്പൊ എന്തായിരിക്കും? സീറോ ആയിട്ട് വരുന്നത് ആരായിരിക്കും? ഇന്റേണൽ കണ്ടക്ടൻസ് ആണ്. കാരണം റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കണ്ടക്ടൻസ്. ഇത് ഇൻഫിനിറ്റി ആകുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് എന്താവും? സീറോ ആകും അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തിയറംസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ടീസ്. അങ്ങനെ ഏതെങ്കിലും തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സൂപ്പർ പൊസിഷൻ, തെവനിൻ, നോർട്ടൺ, നൺ ഓഫ് ദീസ്. നമ്മൾ ഏത് തിയറം പഠിക്കുമ്പോഴും, സൂപ്പർ പൊസിഷൻ തിയറം പഠിക്കുമ്പോഴും നോർട്ടണും തെവനിനും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, അവര് ഇതിന്റെ എന്താ റിവേഴ്സ് പറയുന്നതാണ് നോർട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് എല്ലാത്തിലും ഇന്ന ലീനിയർ നെറ്റ്വർക്ക് എന്നും പറഞ്ഞാ തുടങ്ങുന്നത്. അപ്പോ നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. KCB സബ് എഞ്ചിനീയർ MCQ സീരീസ് നമ്മൾ 5 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം. ഏതെങ്കിലും പോർഷൻസ് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ഏത് പോർഷൻ ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വെനീസ് അക്കാഡമി.